നമസ്കാരം ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. വി എച്ച് എസ് സി കോഴ്സുകളിലേക്ക് എങ്ങനെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, പ്ലസ് വണ്ണിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏകദേശം സമാനമായ രൂപത്തിൽ തന്നെയാണ് വി എച്ച് എസ് സിയുടെ വെബ്സൈറ്റും ഉള്ളത്. എന്നാൽ രണ്ടും രണ്ട് വെബ്സൈറ്റാണ് എന്നുള്ള കാര്യം ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വി എച്ച് എസ് സി കോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നത് www.vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹോം പേജ് വരുന്നു. ആ ഹോം പേജിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഫോമിലേക്ക് കയറേണ്ടത്. എങ്ങനെയാണ് വി എച്ച് എസ് സി ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ നിന്ന് കയറുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഇതാ ഇങ്ങനെയൊരു വിൻഡോ തെളിഞ്ഞു വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തിരിക്കുന്നു. ആദ്യം എസ് 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 സി സ്കീം എന്ന് നൽകിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പ്ലസ് വണ്ണൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള അതേ സംവിധാനം തന്നെയാണ്. നമ്മൾ സെലക്ട് സ്കീം, അവിടെ നമ്മൾ സെലക്ട് ചെയ്യാം ഏത് സ്കീമിലാണ്. നിങ്ങൾ എസ് എസ് സി 2019-20 ആണെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എസ് എസ് സി സ്കീം അത് കൊടുക്കാം. ഈ വർഷം എസ് എസ് സി എഴുതി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് 2019-20 എന്ന ആദ്യം കൊടുത്ത ഓപ്ഷൻ ആയിരിക്കും. ഇനി സി ബി എസ് സി ഐ സി എസ് സി ഏതാണോ നിങ്ങൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ആദ്യം നമ്മളതാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് എസ് എസ് സി എക്സാം പാസ്സായ മന്ത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തവണ നിങ്ങൾ മാർച്ച് മാസമാണ് എങ്കിൽ മാർച്ച് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഏത് വർഷം എന്നുള്ളതാണ്. നമുക്കറിയാം 2020 അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കണം. അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് കാണാം. നിങ്ങൾ ഏത് രീതിയിലാണ് ഏത് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാം, സെൽഫ്, സ്കൂൾ, ഹെൽപ്പ് ഡെസ്ക്, അതേഴ്സ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സെൽഫ് കൊടുക്കുക. ഇനി അതേസമയം സ്കൂളിലാണ് ചെയ്യുന്നതെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആയിരിക്കും കൊടുക്കുക. ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് കഫേയിലോ അക്ഷയയിലോ ഒക്കെ ആണെങ്കിൽ അതേഴ്സാണ്. ഇവിടെ സെൽഫാണ്, കാരണം നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. പിന്നീട് ഒരു മൊബൈൽ നമ്പറാണ്, നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കൃത്യമായിട്ട് കൊടുക്കണം. റേഞ്ചിലുള്ള, അതായത് ഒ ടി പി ഒക്കെ വരാനുള്ളത് കൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ വേണം നമ്മൾ കൊടുക്കാൻ. ഏറ്റവും അവസാനം ഡിസ്ട്രിക്റ്റ്, ഏത് ജില്ലയിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ജില്ലയാണോ ആ ജില്ല നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് സബ്മിറ്റ് എന്ന് കാണാം. ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി മുകളിൽ കൊടുത്ത എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ റീസെറ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യമുള്ള അതേ രൂപത്തിലേക്ക് മാറും. സബ്മിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ഒരു വിൻഡോയിലേക്ക് പുതിയൊരു പേജിലേക്ക് എൻ്റർ ചെയ്യും. നമുക്ക് നോക്കാം, ഇങ്ങനെയൊരു പേജിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണാം ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. തൊട്ടടുത്തായിട്ട് സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്റ്റ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് കാണാം. അവിടെ നിങ്ങൾ എസ് എസ് എൽ സി പൂർത്തിയാക്കിയ സ്കൂളിൻ്റെ പേരാണ് വേണ്ടത്. ആ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ അത് കാണാൻ സാധിക്കൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾ പഠിച്ച സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു, അതായത് ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഒരു സ്കൂളാണെങ്കിൽ നിങ്ങൾ അതേഴ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസാണ് ഇവിടെ. നിങ്ങൾ ഏത് സ്കീമാണോ എസ് എസ് സി 2019-20 ആണെങ്കിൽ അതാണ് അവിടെ വരുന്നത്. രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് വരും, മന്ത്, ഇയർ എല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ വരും. അടുത്ത ചോദ്യം പാസ്ഡ് ഇൻ ബോർഡ് എക്സാം എന്നാണ്, യെസ് എന്ന് തന്നെയാണ് അവിടെ ആൻസറായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം നേരെ താഴെ പേഴ്സണൽ ഡീറ്റെയിൽസാണ്, കാൻഡിഡേറ്റ് നെയിം, നിങ്ങളുടെ പേര് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങൾ എസ് എസ് എൽ സി കേരള സിലബസിൽ എഴുതി പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ നിങ്ങളുടെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കാസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നു, കാസ്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. കാരണം നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് വരും. ഇവിടെ വരാത്തത് സി ബി എസ് ഇ വിദ്യാർത്ഥിയുടെ ലോഗിൻ ആയതുകൊണ്ടാണ് ഇവിടെ അത് വരാത്തതിൻ്റെ കാരണം അതാണ്.
സെലക്ട് കമ്മ്യൂണിറ്റി എന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികളുടെ പേരുകൾ തെളിഞ്ഞു വരുന്നു. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇനി ഒ ഇ സി ആണെങ്കിൽ ബിലോങ്സ് ടു ഒ ഇ സി എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റിലീജിയൻ മതം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാ മതങ്ങളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും, കാരണം നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്തിരുന്നു. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം, ഇത് മൂന്നും ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എസ് എൽ സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പൂർണ്ണയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരം വിവരങ്ങൾ ഗവൺമെൻറ് സർവറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. എന്നാൽ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് ഇത് എൻട്രി ചെയ്യേണ്ടതുണ്ട്. പിന്നീട് അതർ ഡീറ്റെയിൽസ്, നിങ്ങൾ വെതർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഏതെങ്കിലും ഭാഷാ ന്യൂനപക്ഷത്തിൽപ്പെട്ടതാണോ എന്നതാണ്. ആണ് എങ്കിൽ, ആണെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് തമിഴാണോ കന്നഡയാണോ എന്നൊക്കെ ചോദിക്കും. അത് സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം കുട്ടികളും മലയാളം തന്നെയായിരിക്കും, അവർക്ക് അത് ഒപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്നും ടിക്ക് ചെയ്യേണ്ടതില്ല. വെതർ ബിലോങ്സ് ടു ഫിഷർമാൻ, അതായത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നിങ്ങളത് പ്രത്യേകം അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അത് പ്ലസ് വൺ അപേക്ഷ കൊടുക്കുമ്പോൾ അത്തരമൊരു ഓപ്ഷൻ നിങ്ങൾ കാണില്ല. ഇഫ് ഫിസിക്കലി ചലഞ്ച്ഡ്, എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണോ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡിഫറൻ്റ് ഏബിൾഡ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് എന്നൊക്കെ പറയാറുണ്ട്, ഒ എച്ച് ആണോ അല്ലെങ്കിൽ ബ്ലൈൻഡ്, ഡഫ്, മെൻ്റൽ, അങ്ങനെ എന്തെങ്കിലും എബിലിറ്റി പ്രോബ്ലങ്ങളുള്ളതാണോ എന്നുള്ളതാണ് അവിടെ നമ്മൾ വേണ്ടത്. അങ്ങനെയുള്ളതാണെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. പിന്നീട് റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ സ്റ്റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ താലൂക്ക്, താലൂക്ക് ഇപ്പം നിങ്ങളൊരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിസ്ട്രിക്റ്റിലുള്ള താലൂക്കുകളുടെ ലിസ്റ്റ് വരും. പിന്നീട് നിങ്ങൾ ഏത് പഞ്ചായത്താണ്, ഏത് മുനിസിപ്പാലിറ്റിയാണ് എന്നുള്ളതും നിങ്ങൾ സെലക്ട് ചെയ്യണം. അതും നിങ്ങൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ലിസ്റ്റ് വന്നോളും. അതിൽ നിന്നും നിങ്ങളുടെ ലോക്കൽ ബോഡി, അതായത് നിങ്ങളുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ തിരഞ്ഞെടുക്കുക. പിന്നീട് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സാണ് ആദ്യം എഴുതേണ്ടത്, വിത്ത് പിൻകോഡ്, പിൻകോഡ് ഉൾപ്പെടെ. പിന്നീട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എഴുതണം. ഇത് രണ്ടും ഒന്നാണെങ്കിൽ സെയിം ആസ് പെർമനൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതിയാകും. മൊബൈൽ ഫോൺ നമ്പർ, നിങ്ങൾ ആദ്യം ഫോമിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആദ്യം ഒരു മൊബൈൽ ഫോൺ നമ്പർ കൊടുത്തിരുന്നു, അതേ മൊബൈൽ ഫോൺ നമ്പർ തന്നെ നിങ്ങൾ ഇവിടെയും കൊടുക്കുക. പിന്നീട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, അത് നിർബന്ധമില്ല, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഇനി നമുക്ക് ബാക്കി ഓപ്ഷനിലേക്ക് പോകാം. എലിജിബിൾ ഫോർ ബോണസ് പോയിൻറ്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് പോയിൻറ്റ് അർഹതയുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾക്കവിടെ സ്വിമ്മിംഗ്, എസ് പി സി, എൻ സി സി, ഓ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും, നിങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന ഡിപ്പെൻഡ് ഓഫ് ജവാൻ, ഏതെങ്കിലും ആർമിയിലുള്ള ആരുടെങ്കിലും മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ ആർമി ഉദ്യോഗസ്ഥ, സർവീസിലുള്ള ആർമിയിലുള്ള ആളുകളുടെ കുട്ടികളാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കും. അതൊന്നുമില്ലെങ്കിൽ നൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരെ താഴെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ പങ്കെടുത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റേറ്റ് ലെവൽ എന്ന് കാണാം, സംസ്ഥാന തലത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം സർട്ടിഫിക്കറ്റുകൾ എന്നാണ്, എത്ര ഇനങ്ങളിൽ നേടി എന്നുള്ളതാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ എൻ പി എസ് എൽ എന്ന് കൊടുത്തിരിക്കുന്നു, അതായത് നോട്ട്സ് പാർട്ടിസിപ്പൻറ്റ് സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ് കിട്ടി എന്നാൽ സ്റ്റേറ്റ് ലെവൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അതും എത്ര എണ്ണം എന്നുള്ളത് എഴുതുക. അതവിടെ സ്പോർട്സിനും യൂത്ത് ഫെസ്റ്റിവലിനും രണ്ടും നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഇനി ഏത് ലെവലാണെങ്കിലും, ഡിസ്ട്രിക്ട് സെക്കൻഡോ തേർഡോ എങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ അതിൽ എഴുതണം. ഇനി ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉള്ളൂ, ഏറ്റവും അവസാനം കാണാം ഡിസ്ട്രിക്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ എന്ന് കാണാം, അത് നിങ്ങൾ എത്ര എണ്ണത്തിൽ എന്ന് എൻ്റർ ചെയ്യുക. പിന്നീട് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് കാണാം, നിങ്ങൾ എൻ ടി എസ് സി, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അതേപോലെ സയൻസ് ഫെയർ, സോഷ്യൽ സയൻസ് ഫെയർ, മാത്സ് ഫെയർ, ഐ ടി ഫെയർ, വർക്ക് എക്സ്പീരിയൻസ് ഫെയർ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, എ ഗ്രേഡോ, ബി ഗ്രേഡോ, സി ഗ്രേഡോ, ഡി ഗ്രേഡോ, ഇ ഗ്രേഡോ ഏതെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണമാണ് എഴുതേണ്ടത്. അതായത് നിങ്ങൾക്ക് സയൻസ് ഫെയറിൽ രണ്ട് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട്, എ ഗ്രേഡിന് താഴെ രണ്ട് എന്ന് എഴുതുക. മാത്സ് ഫെയറിൽ ബി ഗ്രേഡ് ആണെങ്കിൽ അതിന് താഴെ ഒന്ന് എന്ന് എഴുതുക. ആ രീതിയിൽ, അതായത് എത്ര ബി ഗ്രേഡ്, ഒരു ബി ഗ്രേഡെങ്കിൽ ഒന്ന് എന്ന് എഴുതുക, നാല് ബി ഗ്രേഡെങ്കിൽ നാല് എന്ന് എഴുതുക. എന്താണോ നിങ്ങൾ എത്ര എണ്ണം സർട്ടിഫിക്കറ്റ്സ് ആണോ ഉള്ളത് അത് അവിടെ എഴുതുക. പിന്നീട് വരുന്നത് ക്ലബ്ബുകളാണ്, സ്കൂളിൽ പലതരം ക്ലബ്ബുകളുണ്ട്, നിങ്ങൾ ഏതൊക്കെ ക്ലബ്ബിൽ അംഗമാണോ ആ ക്ലബ്ബുകളൊക്കെ ടിക്ക് ചെയ്യുക. എല്ലാ ക്ലബ്ബുകളും, നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബിൽ അംഗമായിരിക്കും, ആ ക്ലബ്ബ് ടിക്ക് ചെയ്യുക. പിന്നീട് കാണാം
പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബട്ട് നോട്ട് അവാർഡഡ് രാഷ്ട്രപതി പുരസ്കാരോ രാജ്യ പുരസ്കാർ രാഷ്ട്രപതി പുരസ്കാരോ രാജ്യ പുരസ്കാരോ ലഭിക്കാത്ത എന്നാൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികളാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. ഏറ്റവും അവസാനം ചില കുട്ടികളുണ്ടാവും അവർക്ക് സ്കൗട്ടിൽ അംഗമായിരിക്കും എന്നാൽ അവർക്ക് രാഷ്ട്രപതി പുരസ്കാരോ രാജ്യ പുരസ്കാരോ ഒന്നും ലഭിച്ചിട്ടുണ്ടാവുക. അവരാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. ഏറ്റവും അവസാനം ചാൻസ് നമ്പറാണ്. ചാൻസ് നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്ര തവണ കൊണ്ടാണ് എസ് എസ് സി പാസ്സായത്. ഇപ്പോൾ മിക്ക കുട്ടികളും ആദ്യ തവണ പാസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് എന്ന് എഴുതുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ഡേറ്റോ റീസെറ്റ് എന്നുണ്ടാവും. അവിടെ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി പരിശോധിക്കണം. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. റീസെറ്റ് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും പോകും. പിന്നീട് വീണ്ടും നിങ്ങൾ തുടക്കം മുതൽ ചെയ്യേണ്ടി വരും എന്നോർക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പേജിലേക്ക് പോകും. പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ കിട്ടിയ ഗ്രേഡ് രേഖപ്പെടുത്തേണ്ടതാണ്. എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഗ്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സാധാരണഗതിയിൽ അവിടെ വരാറുണ്ട്. എന്നാൽ മറ്റ് സ്കീമുകളുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഗ്രേഡ് അവിടെ മാനുവലി അവർ തന്നെ സ്വയം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഗ്രേഡുകൾ രേഖപ്പെടുത്തുന്ന പേജ് സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ പിന്നീട് സ്കൂൾ കോഡും കോഴ്സ് കോഡുമാണ് എൻ്റർ ചെയ്യേണ്ടത്. നമുക്കറിയാം കേരളത്തിൽ വി എച്ച് എസ് സി സ്കൂളുകളുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സ്കൂളുകളിലാണ് ഓരോ ജില്ലയിലും വി എച്ച് എസ് സി കോഴ്സുകൾ ഉള്ളത് എന്നും ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സാധാരണ പ്ലസ് വൺ സ്കൂളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അത് കണ്ടെത്താൻ നമുക്ക് വി എച്ച് എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആ സ്കൂൾ ലിസ്റ്റും കോഴ്സ് കോഡും ലഭിക്കും. അതെങ്ങനെ എടുക്കുമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പ്രവേശിച്ച www.vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് മുകളിലൊരു മെനു കാണാം. ആ മെനുവിൽ സ്കൂൾ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴെയായിട്ട് ലിസ്റ്റ് ഓഫ് വി എച്ച് എസ് എസ് സ്കൂൾസ് എന്ന് കാണാം. അവിടെ നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് ജില്ലയിലാണോ ആ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് നേരെ താഴെ ഓരോ ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് കാണാം. ഇവിടെ തന്നെ നമുക്ക് കാണാം സ്കൂൾ കോഡ് കൊടുത്തിരിക്കുന്നു. 910001 GVHS താമരശ്ശേരി. ആ രീതിയിൽ ആ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു. 24, 29, 30, 32 ഇതൊക്കെ കോഴ്സ് കോഡുകളാണ്. അപ്പോൾ ഈ കോഴ്സ് കോഡിലുള്ള കോഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിന് വീണ്ടും ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴ്സ് ലിസ്റ്റ് എന്ന് കാണാം. ആ കോഴ്സ് ലിസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും താഴെയായിട്ട് ഓരോ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തെളിഞ്ഞു വരും. നേരത്തെ നമ്മൾ കണ്ട കോഴ്സുകളൊക്കെ ഇതിലുണ്ടാവും. 1 മുതൽ താഴോട്ട് ഒരുപാട് കോഴ്സുകൾ നമുക്കറിയാം. വി എച്ച് എസ് സിയിൽ പല തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അത് നമ്മൾ ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ രീതിയിൽ കോഴ്സ് കോഡുകളും കൊടുത്തിട്ടുണ്ടാവും. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കോഴ്സ് കോഡും സ്കൂളും കണ്ടെത്തിയ ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്കൂളുകൾ നൽകുന്ന സമയത്ത് സ്കൂളുകൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളും കോഴ്സും ആ ഒരു പ്രിഫറൻസിൻ്റെ ഓർഡറിൽ തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.